ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ടത്തോട് കൊണ്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിട്ടാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റാണിത്. അതിനുവേണ്ട മുട്ടത്തോട് ഞാനിതാ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ഇതുപോലെ ചെറിയ ഹോളിട്ട് പൊട്ടിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതൊന്ന് പെയിൻ്റ് ചെയ്ത് കൊടുക്കണം. പർപ്പിൾ കളറാണ് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം. അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്രീൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ പേപ്പർ ഒരു പീസ് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇത് ഈ കാണുന്ന പോലെ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫ്ലവറിൻ്റെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാൻ കട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നിവർത്തി നോക്കാം. നിവർത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നിവർത്തി നോക്കുമ്പോൾ ഇതേപോലെ ആയിട്ടുണ്ടാകും. ഇനി ഈ കാണുന്ന ഗ്രീൻ പേപ്പർ കൊണ്ടൊരു പേപ്പർ സ്ട്രോ ഉണ്ടാക്കിയെടുക്കാം. വലുതൊന്നും വേണ്ട, ചെറുത് മതി. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് കോട്ടൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സാധാരണ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഇതുപോലെ പിച്ചി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ മുട്ടത്തോടിൻ്റെ ഹോളിലൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇതിനു പകരം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറോ വേസ്റ്റ് തുണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഈ ഒരു പേപ്പർ സ്ട്രോയുടെ ഈ ഒരു അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കാം. എന്നിട്ടതും ഈ മുട്ടത്തോടിൻ്റെ ഹോളിലൂടെ വെച്ച് കൊടുക്കാം. വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പർ കൂടി കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അത് വഴുതനങ്ങയുടെ ഒരു ഷേപ്പാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹോള് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വഴുതനങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അതുപോലെ നാലെണ്ണം ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഷോർട്ട് പീസായിട്ട് യൂസ് ചെയ്യാം. ഇനി ഞാനിവിടെ വഴുതനങ്ങൾക്ക് കൂട്ടായിട്ട് കുറച്ച് സ്ട്രോബെറി കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതിനും അതേപോലെയുള്ള മുട്ടത്തോട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഹോളാക്കി പൊട്ടിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണിത്. ഇനി ഇതിന് റെഡ് കളർ കൊടുക്കാം.
കഴിഞ്ഞിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടിഷ്യൂ പേപ്പർ കയറ്റി കൊടുക്കാം. ഇതെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള പീസ് എടുത്തിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. പക്ഷേ സ്ട്രോബെറിക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെയല്ല കട്ട് ചെയ്യുന്നത്, ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ വി ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തിരുന്നത്, ഇവിടെ ചെറിയ ചെറിയ കട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോ സ്ട്രോബെറിയുടെ തണ്ടിന് ഇത്ര നീളം വേണ്ട, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് സ്ട്രോബെറിയുടെ ആ ഒരു ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് മാർക്കർ കൊണ്ട് ഞാൻ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനിവിടെ ഒരു 4 സ്ട്രോബെറിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും വഴുതനങ്ങയുടെ അത്ര പെർഫെക്ഷൻ ഇല്ല സ്ട്രോബെറിക്ക്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷോർട്ട് പീസായിട്ട് വെക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ക്രാഫ്റ്റാണിത്. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയൊരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മുടെ കിച്ചണിലെ ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.